അരനാഗപ്പള്ളിയുടെ ഉൾനാടൻ പ്രദേശത്ത് കൊതിമുക്ക് പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം ഒന്നും വന്നിട്ട് കണ്ടിട്ട് പോകുന്ന ഒരു കാഴ്ചകളല്ല. ഇവിടെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഒരു പിന്നെ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് ഒക്കെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇതേതാ സ്ഥലം ഏതാ അങ്ങേതാ അവിടെ ഏതാ ആലപ്പാട്. ആ അവിടെയാണ് ആലപ്പാട് ഖനന മേഖലയാണ്. അപ്പം അവിടെയൊക്കെ കുറേ ഇവിടെ കുറച്ച് ഫിഷിംഗ് ഒക്കെ ഉണ്ടല്ല, ഫിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അരുണൊക്കെ വന്നിട്ട് പിന്നെ ഡിക്സൺ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മള് വരുന്നത് അതായത് നമ്മളെ ജി സുമൻജി, സുമൻജി നടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ സ്ഥലം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയാൻ കഴിയും നിങ്ങൾക്ക്. അല്ല, ഇത് കൊതിമുക്ക് പാലം എന്നാണ് അറിയപ്പെടുന്നത്. കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളിയുടെ ഒരു യുവജനങ്ങളുടെ സ്പന്ദനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് പണ്ട് കാലത്ത് KMML-ലേക്ക്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിലേക്ക് കൽക്കരി കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റെയിൽപാതയാണ്. ആ റെയിൽപാത ഇപ്പോൾ ഇല്ല. ഏതാണ്ട് രണ്ടോ മൂന്നോ തവണ മാത്രമേ അതുവഴി ട്രെയിൻ പോയിട്ടുള്ളൂ. പിന്നീട് ഇപ്പോൾ ഈ പാലം ഇത് ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലത്തിലെത്താനും ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെ ആയിട്ടാണ് ഒത്തിരി നമുക്ക് പശ്ചാത്തലത്തിൽ കാണുന്ന അറബിക്കടലാണ് ഇതാണ് പാലം. ഇപ്പോൾ പാലത്തിൻ്റെ കൈവരിയൊന്നുമില്ല, ആകെ ഇത്ര ഈ ഒരു ഇരുമ്പ് പാളം മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് അവിടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പിന്നിൽ കാണുന്ന ഏറ്റവും തൊട്ടു പിന്നിൽ കാണുന്ന അറബിക്കടലാണ് ഇത്. കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ അവിടെ സേവാലപ്പാട് സമരമൊക്കെ നടക്കുന്ന കരിമണൽ ഖനന മേഖല കൂടിയാണ് അവിടെ. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പാലം കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് കരുനാഗപ്പള്ളിയുടെ അഭിമാന പ്രതീകമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഇവിടേക്ക് ക്ഷണിക്കുന്നു, ഇവിടെ വരണം, കാണണം, നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കണം. കരുനാഗപ്പള്ളിയിലേക്ക് കൊല്ലത്തുനിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരുമ്പോൾ കരോട്ട് ജംഗ്ഷനിൽ നിന്ന് അകത്തോട്ട് വന്നാൽ മതി. അവിടെ കൊതിമുക്ക് പാലത്തിലേക്ക് വരുന്ന വഴി ചോദിച്ചാൽ മതി. കേശവപുരം എന്നാണ് പറയുന്നത്. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ താഴെ മീനുകൾ നല്ല മീനിൻ്റെ ചാട്ടമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തണം, കാണണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും വരിക, കാണുക, സന്തോഷിക്കുക. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് അതായത് കൊല്ലം ജില്ലയുടെ തൊട്ടടുത്തൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ പോയി കാണുക. അതാണ് ഇല്ലേ, അതല്ലേ. യെസ്. ഒന്ന് പോസ് ചെയ്താൽ തുടങ്ങാനോ? എനിക്ക് അതിനകത്ത് പരിപാടികളൊന്നും അധികം അറിയാത്തോണ്ടാണ്. ഇല്ല, മനസ്സാ? യെസ്. എന്ത് മീനായിട്ടാ പെട്ട മെയിനായിട്ടുള്ളത് ഇവിടെ? മെയിനായിട്ടുള്ള എന്ത് മീനാ? അതല്ല, ഈ കരിമീനൊക്കെ ഉണ്ടോ? ഈ ഈ ഏരിയയിൽ കൂടുതലായിട്ട് കിട്ടുന്ന ഏതാ? ഈ ഏരിയയിൽ ചെമ്പല്ലി വാരിൽ. ഇപ്പൊ നമ്മളിവിടെ ശബ്ദം ഉണ്ടെങ്കിൽ കിട്ടത്തില്ലല്ലേ? ഇത് വാരി വാരുന്നതിന് വാരുന്നതിന് കോരി എടുക്കുന്നതിന് അതല്ല, ഇത് കോരി എടുക്കുന്നതിനെ ശബ്ദം ഉണ്ട്. ആ പള്ളത്തി അല്ലേ? പള്ളത്തി ചേട്ടപ്പഴം കരിമീൻ
ചക്കപ്പഴം ചക്കപ്പോഴ ചക്കപ്പോഴ ഇതാണ് ഈ വലുത്. ഓ, ഈ സാധനം കിട്ടിയിട്ട് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ലതാണോ? അതിന് വഴിയുണ്ടോ? വഴി കണ്ടുപിടിക്കുന്നത് ഞാൻ ഇവിടെ. ഇവർ കരുനാപ്പള്ളികള്. അടിപൊളി. യെസ്, ഇതാണ്ട കൊളവാഴ. കൊളവാഴയാണ്. അടിപൊളി. കൊളവാഴ.